സത്യസേന, ഹാനിസാന്റെ സംസ്കാര ചടങ്ങുകൾ അവസാനിച്ചു. മകന്റെ സംസ്കാരവേളയിൽ അങ്ങ് പങ്കുകൊള്ളാത്തതിൽ ദുഃഖമുണ്ട്. എന്റെ മകൾ വർഷാലിക്ക് മകൻ മരിച്ചതിലോ അതോ അച്ഛൻ സംസ്കാരത്തിൽ പങ്കുകൊള്ളാത്തതിലോ ഏതിലാണ് അവൾക്ക് കൂടുതൽ ദുഃഖം? സത്യസേന സഹോദരിയെ പറഞ്ഞ് മനസ്സിലാക്കണമായിരുന്നു. കർണൻ ഇന്ന് അവളുടെ ഭർത്താവും ഹാനിസന്റെ പിതാവും മാത്രമല്ല, നേരം പുലർന്നാൽ നടക്കാനിരിക്കുന്ന യുദ്ധത്തിന്റെ മഹാരഥിയാണ്. 10 ദിവസമായി പൊടി പിടിച്ചു കിടന്നിരുന്ന ജയത്രയത്തിൽ ആയുധങ്ങൾ നിറക്കണം. അതിനേക്കാൾ വലുതല്ല പടയിൽ മരിച്ച മകന് കൊള്ളിവെക്കുന്ന ചടങ്ങ്. ഈ വാക്കുകൾ ദുര്യോധന രാജാവിന് ചേരും. അംഗരാജാവായ കർണൻ ഒരിക്കലും ഇത്ര ക്രൂരമായി സംസാരിക്കില്ല. ഒരു യുദ്ധശിബിരത്തിൽ നിന്നും ഇതിനേക്കാൾ മധുരമായി എന്തു വാക്കാണ് സത്യസേന പ്രതീക്ഷിക്കുന്നത്? ക്രൂരതയുടെ മാറ്റുരക്കലാണ് യുദ്ധം. ഓരോ യോദ്ധാവിന്റെ ഉള്ളിലെയും ക്രൂരത പിടഞ്ഞുണരുമ്പോഴാണ് യുദ്ധം കൊടുമ്പിരിക്കൊള്ളാറ്. യുദ്ധഭൂമിയിൽ ഏറ്റുമുട്ടേണ്ടി വരുന്ന സ്വജനങ്ങളെ കണ്ട് തളർന്നുപോയ അർജുനന്റെ മനസ്സിലെ ക്രൂരതയെ ഗീത ഉപദേശം നൽകി ചൊലിപ്പിച്ചുണർത്തുകയായിരുന്നു ഭഗവാൻ കൃഷ്ണൻ പോലും. എനിക്ക് ഗീത ഉപദേശിക്കാനും നയിക്കാനൊരു ഭഗവാനെ, അതുകൊണ്ട് ആർക്ക് നേരെയും ആയുധമെടുക്കുവാനുള്ള ക്രൂരത ഞാൻ സ്വയം ആർജിക്കാം. അതിനിടയിൽ യുദ്ധം കൊല ചെയ്ത മകന്റെ ശരീരവും വൃഷാലിയുടെ കണ്ണീരും എന്നിലെ അന്ധനായ പോരാളിയെ തളർത്തിക്കുക. യുദ്ധമെന്നാൽ കണ്ണീരാണെന്ന തിരിച്ചറിവിലേക്ക് ഞാൻ തിരിഞ്ഞു നോക്കില്ല. അതെ, അങ്ങനെയെങ്കിൽ രാഭമ്മയോട് ഇനി വരേണ്ടത് പറഞ്ഞേക്കാം. നാളെ യുദ്ധത്തിന് പുറപ്പെടും മുമ്പ് അങ്ങേ വന്ന് കാണണമെന്നുള്ളൊരാഗ്രഹം അമ്മ പ്രകടിപ്പിച്ചിരുന്നു. വേണ്ട, ഒരു സ്നേഹവും അങ്ങ രാജാവിനെ തടസ്സമായിക്കൂടാ. സത്യസേന, അമ്മയോട് വരാൻ പറയണം. കർണന്റെ ജീവിതവ്രതം അറിയാവുന്ന എൻ്റെ അമ്മ ഒന്നിൽ നിന്നും എന്നെ പിന്തിരിപ്പിക്കില്ല. ചെല്ല്, എത്രയും വേഗം അമ്മയെയും കൂട്ടി വരും. അനുവാദത്തിന് കാത്ത്, ക്ഷമിക്കണം, വന്നത് എന്റെ രാധമ്മയാണെന്ന് കരുതി. പാണ്ഡവ മാതാവായ കുന്തി മഹാറാണി ശത്രു സൈന്യത്തിന് ശിബിരത്തിൽ വരുമെന്ന് പ്രതീക്ഷിക്കാനുമില്ലല്ലോ. അറിയൂ, അർജുനന്റെ അമ്മ എന്താ ഇവിടെ? അറിയാതെയാണെങ്കിലും അമ്മ എന്ന് തന്നെയാണല്ലോ നീ എന്നെ ആദ്യം വിളിച്ചത്. അതൊരബദ്ധമാണെന്ന് നീ പറഞ്ഞാലും നിന്റെ അമ്മയെന്നുള്ള വിളി ഈ ജന്മം മുഴുവൻ കൊതിച്ചതാണ്. നീ ഇനിയും മനസ്സിലാക്കുന്നില്ല എന്നുണ്ടോ? നിന്റെ അമ്മയാണ് ഞാൻ. നൊന്ത് പ്രസവിച്ചിട്ടും ഹോമിണിക്കാനോ പാലൂട്ടി വളർത്താനോ കഴിയാതെ പോയ രാജമാതാവേ, ഇതിനേക്കാൾ ഭാവോജ്വലവും ഹൃദയകാരിയുമായ ഭാഷയിൽ ഭഗവാൻ കൃഷ്ണനും പിതാമഹനും എന്നോട് പറഞ്ഞു കഴിഞ്ഞ കാര്യങ്ങളാണിത്. നീ സൂതപുത്രനല്ല, സൂര്യപുത്രനാണെന്ന്. അതിനേക്കാൾ കൂടുതലായി അമ്മ മഹാറാണിക്ക് എന്താണ് ഈ സൂതനോട് പറയാനുള്ളത്? ഉണ്ണി, നിന്റെ വാക്കിൽ ഒളിഞ്ഞിരിക്കുന്ന മുള്ളുകൾ അമ്മയുടെ ഹൃദയത്തിൽ തന്നെ തറയ്ക്കുന്നുണ്ട്. അമ്മയെന്ന് വിളിക്കുന്നതിന് പകരം അമ്മ മഹാറാണി അർജുനന്റെ അമ്മ രാജമാതാവ്. അപ്പോഴും ഞാൻ നിന്റെ അമ്മയല്ലല്ലോ, അല്ലേ? കണ്ണനും പിതാമഹനും പറഞ്ഞതും ഞാൻ പറയാൻ തുടങ്ങിയതും ഒരു കള്ളമാണെന്നാണോ നീ കരുതുന്നത്? യുദ്ധതന്ത്രങ്ങൾക്കിടയിൽ മാത്രം കടന്നു വരാമെന്ന അമ്മയ്ക്ക് വേണ്ടി ഞാൻ ഒരിക്കലും കാത്തിരുന്നിട്ടില്ല. 100 ജന്മത്തിന്റെ മാതൃസ്നേഹം ഒരുമിച്ച് തന്ന എന്റെ രാധമ്മയുള്ളപ്പോൾ ഞാൻ എന്തിനൊരു പെറ്റമ്മയ്ക്ക് വേണ്ടി കൊതിക്കണം? രാജമാതാവും കണ്ണനും പിതാമഹനും കള്ളം പറയില്ലെന്നെനിക്കറിയാം. എങ്കിലും ഈ ജന്മം കർണൻ ഒരമ്മയേയുള്ളൂ. ചമ്പാവുരിയിലെ കുതിരക്കാരനായ അതിരഥന്റെ ഭാര്യ രാധ ഒരിക്കലും കൗതനല്ല, രാധയനാണ് കർണൻ. കീഴാളനായ കുതിരക്കാരൻ
കരിമു കരുത്ത് കാണിച്ചു തുടങ്ങിയപ്പോൾ അവന്റെ ബീജാവകാശം ഉന്നത കുലത്തിന് പതിച്ചു നൽകുന്ന അടിമത്തത്തിന് സന്ദേശമാകരുത്. എന്റെ ജീവിതം എനിക്ക് നിർബന്ധമുണ്ട്. മറ്റൊന്നും പറയാനില്ലെങ്കിൽ അമ്മ മഹാറാണി പോകും. ഒരവകാശവും പിടിച്ചു വാങ്ങാൻ ഇനി ഞാൻ തുനിയില്ല. പകരം അപേക്ഷിക്കാമല്ലോ. കഴിവും കരുത്തുമുള്ള കുതിരക്കാരനോട് ഈ അമ്മയ്ക്ക് നിനക്ക് മുന്നിൽ പിടിച്ചു നിൽക്കാനാവില്ല. എന്റെ മക്കൾക്ക്, എന്റെ കുഞ്ഞുങ്ങളുടെ മരണത്തിന് ഞാൻ പ്രസവിച്ച മകൻ തന്നെ കാരണക്കാരനാകരുത്. അതുകൊണ്ട് ഈ യുദ്ധത്തിൽ നിന്ന് നീ പിന്മാറണം. ദുര്യോധന യുവരാജാവിനെ ചതിക്കാൻ എനിക്കാവില്ല. അതുകൊണ്ട് യുദ്ധത്തിൽ പിന്മാറാനും എനിക്ക് കഴിയില്ല. നീ വലിയ ദാനവീരനാണെന്നാണല്ലോ കേട്ട് കേൾവി. എന്നിട്ട് എന്തേ പാതിരാത്രിയിൽ നിന്നെ തേടിയെത്തിയ ഈ വൃദ്ധയുടെ അപേക്ഷയ്ക്ക് ഒരു വിലയും കൽപ്പിക്കാത്തത്? പറഞ്ഞു കേട്ടത് ഒരു നുണയല്ല എങ്കിൽ ഞാൻ ആവശ്യപ്പെടുന്ന ദാനം നീ എനിക്ക് നൽകണം. ഓഹോ, ദിവസങ്ങൾക്ക് മുമ്പ് അർജുന പിതാവായ ഇന്ദ്രനും ഇതുപോലൊരു ദാനം ആവശ്യപ്പെട്ട് എന്നെ സമീപിച്ചിരുന്നു. അഭേദ്യമായ എന്റെ കവചവും കുണ്ടലങ്ങളുമാണ് അദ്ദേഹം ചോദിച്ചു വാങ്ങിയത്. അർജുനന്റെ അമ്മയ്ക്ക് എന്താണാവോ വേണ്ടത്? കർണന്റെ പ്രാണനോ നൽകാം. യുദ്ധത്തിന് പിന്മാറുമെന്ന് ചോദിച്ചിട്ട് എന്തും ആവശ്യപ്പെടാം. യുദ്ധത്തിനോട് നിനക്ക് അത്ര കണ്ട് കൊതിയാണെങ്കിൽ ആയിക്കോളൂ. പക്ഷേ എനിക്ക് വേണ്ട ദാനം ഇതാണ്. യുദ്ധം അവസാനിക്കുമ്പോൾ എന്റെ അഞ്ചു മക്കളും ജീവിച്ചു. അഭേദ്യമായ എന്റെ കവചകുണ്ടലങ്ങൾ ദാനം ആവശ്യപ്പെട്ടു വന്ന ഇന്ദ്രൻ ലക്ഷ്യം യുദ്ധഭൂമിയിൽ എന്നെ നിർവീരനാക്കുക എന്നായിരുന്നു. നഖം മുറിച്ചു മാറ്റിയ സിംഹത്തെ പോലെയോ വിഷപ്പല്ലെടുത്ത് കളഞ്ഞ സർപ്പത്തെ പോലെയോ കർണന്റെ ആക്രമണങ്ങൾ ദുർബലമാകണം. ഇപ്പോഴിതാ അർജുന മാതാവും കർണന്റെ ആയുധമെടുക്കേണ്ട കൈകളിൽ വിലങ്ങണയിക്കാൻ ശ്രമിക്കുന്നു. കൗരവർക്ക് ജയിക്കാൻ ആരൊക്കെയാണോ വധിക്കപ്പെടേണ്ടത് അവരെ ഞാൻ വെറുതെ പെടണം. ഇത്രയും കാലം ആരെ ജയിക്കാനാണോ ഞാൻ കാത്തിരുന്നത് അവർക്ക് മുന്നിൽ സ്വയം പരാജിതനായി തീരണം. നീ വാക്ക് പാലിക്കില്ലെന്നാണോ? രാധേയനായ കർണൻ വാക്കുമാറില്ല. കർണൻ യുദ്ധം അവസാനിപ്പിക്കുമ്പോൾ രാജമാതാവിന്റെ അഞ്ചു മക്കൾ ജീവനോടെ ഉണ്ടാകും. അഞ്ചു മക്കൾ അമ്മ മഹാറാണിയുടെ മനസ്സിലെന്നും അഞ്ചു മക്കളല്ലേ ഉള്ളൂ. രോഗമറിയാതെ പ്രസവിച്ച ഞാനടക്കം ആറു മക്കളുണ്ടായിട്ടും അമ്മ ആവശ്യപ്പെട്ടത് അഞ്ചു മക്കളുടെ ജീവനാണ്. എന്ന് വെച്ചാൽ ആറിലൊരാൾക്ക് മരിക്കാൻ അനുവാദമുണ്ട്. ആറിൽ മരിക്കേണ്ടവൻ ഞാനാണോ അതോ എന്റെ ആജന്മ ശത്രുവായ അർജുൻ ആണോ എന്ന് വരാനിരിക്കുന്ന യുദ്ധം തീരുമാനിക്കും. ഞാൻ ആവശ്യപ്പെട്ടത് അർജുൻ അടക്കം എന്റെ അഞ്ചു മക്കളും. അമിത വാത്സല്യത്താൽ ഉണ്ടായൊരു ബാക്കിൽ പിഴവായിരിക്കാം അത്. എങ്കിലും ഈ ഒരവകാശമെങ്കിലും എനിക്ക് വേണം. എന്തും എവിടെയും കുലത്തിന്റെ പേരിൽ മാത്രം എന്നെ തോൽപ്പിച്ച എന്റെ മക്കളുടെ മരണത്തിന് കാരണക്കാരനായ അർജുനനെ തോൽപ്പിക്കാനുള്ള അവകാശം, അല്ലെങ്കിൽ അവനാൽ കൊല്ലപ്പെടാനുള്ള ദുര്യോഗം. രണ്ടായാലും അമ്മ ആവശ്യപ്പെട്ട അഞ്ചു മക്കൾ ജീവനോടെ ഉണ്ടാകും. അല്ലെങ്കിൽ അർജുനനടക്കമുള്ള അമ്മയ്ക്ക് പ്രിയപ്പെട്ട അഞ്ചു മക്കൾ, അല്ലെങ്കിൽ നിന്നനായ ഞാനടക്കമുള്ള അഞ്ചു മക്കൾ. വെച്ചില്ലേ ഞാൻ ഈ ഒരവകാശമെങ്കിലും എനിക്ക് വേണം. വിഷമിക്കാതിരിക്കാൻ, ധർമ്മം ജയിക്കും അത്രേ.
അർജുനന്റെ കപിധ്വജം ധർമ്മത്തിന്റെ കൊടിക്കുറയാണെങ്കിൽ അയാൾ ബാക്കിയാകുമെന്നും ഞാൻ അവസാനിക്കുമെന്നും ആശ്വസിക്കും. വിദ്യ അഭ്യസിപ്പിച്ച ഗുരുനാഥനെ അടക്കം വിടാതെ പിന്തുടർന്ന ശാപങ്ങൾ അനവധിയുണ്ട് കർണനോടൊപ്പം. കർണന് മരിക്കാനുള്ള കാരണം അതായിരിക്കാം വരാനിരിക്കുന്ന യുദ്ധം. കുന്തിഭോജന്റെ പ്രിയപുത്രി പ്രഥ, ദിഗ്വിജയ പാണ്ഡു മഹാരാജാവിന്റെ ധർമ്മഭക്തി കുന്തി, ഹസ്തിനപുരിയുടെ രാജമാതാവ് ഈ കുതിരക്കാരന്റെ ശിബിരത്തിൽ വന്നുവല്ലോ. ഏറെ നേരം സംസാരിച്ചു. സംസാരത്തിനിടയിൽ പലവട്ടം വാത്സല്യത്തോടെ ഉണ്ണി എന്ന് വിളിച്ചു. അത്ര തന്നെ ഒരു കുതിരക്കാരൻ ആഗ്രഹിക്കാവുന്നതിനപ്പുറത്തെ മഹാഭാഗ്യം. നന്ദി.